നമസ്കാരം. ജനുവരി 1 നടക്കുന്ന വനിതാ മതിൽ സംബന്ധിച്ച് ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നടത്തിയിരിക്കുന്നത്. അതായത് 50 കോടി രൂപ സർക്കാർ ഫണ്ടിൽ നിന്ന് എടുത്ത് ചെലവിടും എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞത്. സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന അതിക്രമങ്ങൾ തടയുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഫണ്ടായിരുന്നു ഇത്. ഈ ഫണ്ട് ലാപ്സായി പോകുന്ന ഒരു സാഹചര്യത്തിൽ, ഈ സാമ്പത്തിക വർഷം തീരുന്ന ഒരു സാഹചര്യത്തിന് ഇനി 90 ദിവസം മാത്രമാണ്, അല്ലെങ്കിൽ ക്ഷമിക്കണം, 60 ദിവസം മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ആ ഫണ്ട് ലാപ്സായി പോകുന്നൊരു നിലയുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ഫണ്ട് അതിനുവേണ്ടി ചെലവിടും എന്ന രീതിയിലുള്ള വിവരമായിരുന്നു സത്യവാങ്മൂലമായിരുന്നു ഹൈക്കോടതിയിൽ നൽകിയത്. എന്നാൽ ഈ സത്യവാങ്മൂലത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു സർക്കാർ ഫണ്ട് ചിലവിടില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. സത്യവാങ്മൂലം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരമാണ് നൽകിയിരിക്കുന്നത്. സ്ത്രീകളുടെ ക്ഷേമ പദ്ധതികൾക്കായി മാറ്റിവെച്ച തുകയാണ് 50 കോടി രൂപ. ഇത് സ്ത്രീകളുടെ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി മാത്രമായിരിക്കും ചിലവിടുക എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്ക് വേണ്ടി വനിതാ മതിലിൽ സംഘടിപ്പിക്കുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ള ഫണ്ട് സ്ത്രീകൾ തന്നെ കണ്ടെത്തും. ഇതിൻ്റെ ഭാഗമായി നിരവധി സംഘടനകൾ ഈ വനിതാ മതിലിൻ്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. ആ സംഘടനകളെല്ലാം തന്നെ ചേർന്നുകൊണ്ട് അവർ സ്വന്തം നിലയ്ക്ക് തന്നെ ഫണ്ട് കണ്ടെത്തിക്കൊണ്ടായിരിക്കും ഇതിൻ്റെ പ്രചരണ പരിപാടികളും മറ്റുമെല്ലാം തന്നെ സംഘടിപ്പിക്കുക എന്ന രീതിയിലുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സത്യവാങ്മൂലം നൽകിയതിനെ തെറ്റിദ്ധരിച്ച് തന്നെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്ന അടക്കമുള്ള വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നു. അതേസമയം ഇന്നലെ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യനീതി അഡീഷണൽ സെക്രട്ടറി എം കെ ലീലാമണി പറഞ്ഞത് ഇക്കാര്യമാണ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ടാണ് വനിതാ മതിൽ നിർമ്മിക്കുന്നത്. ഗവർണറുടെ നയപ്രസംഗത്തിലും ഇക്കാര്യം ഉണ്ടായിരുന്നു. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല, ഈ രാഷ്ട്രീയ വിഷയമല്ലാത്ത കാര്യത്തെ ഇത് രാഷ്ട്രീയമായി തന്നെ കാണുന്ന രീതിയിലേക്ക് പോകുന്നത് ശരിയല്ല. നേരത്തെ തന്നെ LDF സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പ്രകടന പത്രികയിൽ അടക്കം തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ കാര്യങ്ങൾ. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ചില കാര്യങ്ങൾ കഴിഞ്ഞ വർഷം മുതലേ, അല്ലെങ്കിൽ സർക്കാർ അധികാരത്തിൽ കയറിയ ഘട്ടം മുതൽ തന്നെ ചെയ്തു വരികയായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫണ്ട് ഇപ്പോൾ എടുക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയിട്ടാണ് 50 കോടി രൂപ മാറ്റിവെച്ചത്. ആ 50 കോടി രൂപയാണ് ഇതിനുവേണ്ടി എടുക്കുന്നത് എന്നൊരു വിസ്തീർണമായിരുന്നു അഡീഷണൽ സാമൂഹ്യ നീതി വകുപ്പ് അഡീഷണൽ സെക്രട്ടറി എം കെ ലീലാമണി പറഞ്ഞിരിക്കുന്നത്. സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം തടയാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ഫണ്ട് നീക്കിവെച്ചിരുന്നത്. ആ അത്തരത്തിലുള്ള അതിക്രമങ്ങൾ തടയുകയും അവരെ സമൂഹത്തിലെ പുരോഗതിയിലേക്കും നവോത്ഥാനത്തിലേക്കും നയിക്കുന്നതിന് ആവശ്യമായ രീതിയിലേക്ക് ഈ ഫണ്ട് ചെലവഴിക്കുന്നതിൽ തെറ്റില്ല എന്ന നിലയിലുള്ള വിസ്തീർണമായിരുന്നു അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നത്. എന്തായാലും 13-ാം തീയതി നിയമസഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞതും സർക്കാർ ഫണ്ട് ഒരു തരത്തിലും ചെലവഴിക്കില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അതേ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ഇന്ന് ആവർത്തിച്ചിരിക്കുന്നത്. അതായത് സർക്കാർ സത്യവാങ്മൂലം നൽകിയത് എന്താണോ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഹർജി നൽകിയതുമായി ബന്ധപ്പെട്ട് ഹർജിയിൽ തന്നെ ഹർജിക്കാർ ഇക്കാര്യവും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതായത് സർക്കാർ ഫണ്ട് ചിലവിടുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഈ വനിതാ മതിൽ കഴിഞ്ഞതിന് ശേഷം ഇതിന് ചിലവായ തുകകൾ സംബന്ധിച്ച് കൃത്യമായി തന്നെ ഹൈക്കോടതിയെ ബോധിപ്പിക്കണം എന്ന രീതിയിലുള്ള കാര്യം ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഒപ്പം തന്നെ സർക്കാർ ജീവനക്കാരെ നിർബന്ധിച്ച് പങ്കെടുപ്പിക്കരുത്, അവരെ ഏതെങ്കിലും തരത്തിൽ പങ്കെടുക്കാതിരുന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ശത്രുതാപരമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കരുത്, കുട്ടികളെ പങ്കെടുപ്പിക്കരുത്, 18 വയസ്സിന് താഴെയുള്ളവരെ പങ്കെടുപ്പിക്കരുത് തുടങ്ങിയ കാര്യങ്ങളെന്ന് തന്നെ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇക്കാര്യങ്ങളൊന്നും ചെയ്യില്ല, ആരെയും നിർബന്ധിച്ച് പങ്കെടുപ്പിക്കില്ല എന്നൊക്കെ തന്നെയായിരുന്നു സർക്കാർ സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. എന്തായാലും ഇപ്പോൾ സർക്കാർ ഹൈക്കോടതി നൽകിയ സത്യവാങ്മൂലത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു തീരുമാനമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ അറിയിച്ചിരിക്കുന്നത്.